കാര്യങ്ങളിലൊന്നും ചില ആൾക്കാരെ ഹൈ സ്പീഡിലാക്കിയിട്ട് നമ്മളെ സ്വന്തം കാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് തേച്ച് മിനുക്കി കുളിപ്പിച്ച് കൂട്ടാനാക്കി റെഡിയാക്കും. ഇബാദത്തും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ അതിന്റെ ഒരു ധൃതി പറയണ്ട. കേട്ടാ വിചാരിക്കും തോനെ ചെയ്യാനുള്ളത് കൊണ്ടായാലും ഇഷ്ടം പോലെ ചെയ്യാനുള്ളത് കൊണ്ട് പെട്ടെന്ന് കുത്തി പറഞ്ഞു പോകാണ്. അല്ല അല്ല, ഇഖ്ലാസിന്റെ കുറവാണ് സഹോദരങ്ങളെ. ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളിലൊക്കെ സാവകാശം വേണം. ഒരു സഹാബിയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ഫീക ഹസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹ്, നിങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങളിൽ ആ രണ്ട് കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾ അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. ആ രണ്ട് കാര്യം അള്ളാഹു തആലക്ക് നല്ല ഇഷ്ടമാണ്. ഏതാ നബിയെ രണ്ട് കാര്യം? ഒന്ന് അൽ ഹിൽമു, സഹനമാണ്. മറ്റൊന്ന് വൽ അനാത്ത്, സാവകാശമാണ്. ഇബാദത്തിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ആ സാവകാശം കുത്തി മറിഞ്ഞിട്ടും ഒക്കെ നാശാക്കണം. ധൃതി കൂട്ടിയിട്ട് ധൃതി കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. മഹാന്മാര് പറഞ്ഞല്ലോ, ലാഹിസുറു താജീലു, വേഗത നന്നാവുകയില്ല ചില കാര്യങ്ങളൊക്കെ. ഒന്ന്, അതിൽ നമുക്ക് വേഗത ഇല്ലട്ടോ, അതാണ് വലിയ യാഥാർത്ഥ്യം. വലിയ വേഗത അല്ലേനും, ഇല്ലാത്തിന് കുറെ വേഗത ഉണ്ടേനും. ശരിക്കും ശ്രദ്ധിച്ചോളി, പഠിക്കാനാണ് ഈ പറഞ്ഞത്. ഒന്ന്, അത്തൗബത്തു മിനദ്ദുനൂബ്, ആർക്കുണ്ട് വേഗത? സമയമായിട്ടില്ല എന്നല്ലേ നമ്മളൊക്കെ കരുതുന്നത്. എത്ര മുന്നറിയിപ്പ് നമുക്ക് വന്നു നേരമായി തോന്നുന്നുണ്ടോ? പാപങ്ങളിൽ നിന്ന് തൗബ, പാപങ്ങളിൽ നിന്ന് തൗബ. ഔലിയാക്കളെ വഴിയിലേക്ക് പ്രവേശിക്കാൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തപ്പോ, മൻ റാമ അയ്യസ്ലുക തരീഖൽ ഔലിയ ഫല്ലഹിഫലൻ ഹാദൽ വസയാമില. വലിയാകാനല്ല, ഔലിയാക്കളെ വഴിയിലേക്ക് പ്രവേശിക്കാൻ, ഇല്ല ഔലിയ പാപ്പാകാനല്ല, ആ വഴിയിലേക്കൊന്ന് പ്രവേശിച്ചു കിട്ടാൻ. പ്രവേശിച്ചിട്ട് പയറ്റിയിട്ട് നല്ലോണം തെളിഞ്ഞിട്ട് വേണ്ടേ ആകാര്? ഉപ്പായിട്ട് ആകൂലല്ലോ. ആ വഴിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മസാലിക്കുല്ല ഔലിയ. ഒമ്പതെണ്ണം എണ്ണി പറഞ്ഞതിൽ ഒന്നാമത്തത് അത്തൗബത്തുൻ നസൂഹ്. ഇനി അതുകൊണ്ട് മനസ്സിലാക്കിയോളി, ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊന്നും അതിന്റെ വഴിയിലെത്തിയില്ല. കാരണം ശരിയായി തോബ ചെയ്താള് പിന്നെ ഒരു മഖ്ലൂഖിന് ഖീബത്ത് അറിയില്ല. ശരിയായി തോബ ചെയ്താള് പിന്നെ എങ്ങനെ ജീവിക്കാം? ശരിയായി തോപ ചെയ്തിട്ട് ഹക്കടപാടുകളൊക്കെ വിട്ടിയാൽ അങ്ങനത്തെ ആളുകൾ പിന്നെങ്ങനെയാ ജീവിതം എന്നറിയോ? എന്നും അവര് വിചാരണയിലാണ്. അവരോരോ അവയവങ്ങളെയും അവരോരോ ദിവസവും ടെസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ആലിമിന്റെ എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കല്ല, ഏതെങ്കിലും ഭാഗത്തൊരു ചൊറിച്ചിലുണ്ടാക്കാൻ പറ്റുമോ നോക്കല്ല, ഏതെങ്കിലും ആണ് ഈപത്ത് പറഞ്ഞിട്ടൊന്ന് കയ്യടി കിട്ടാൻ പറ്റിയതുണ്ടോ നോക്കല്ല, അതേതെങ്കിലും ആപ്പിലൂടെ വിട്ടിട്ട് ആപ്പാക്കാൻ പറ്റുമോ നോക്കല്ല. പിന്നെന്താണ് അവരെ ചിന്ത? ഇനി എനിക്ക് വീഴ്ച വരാൻ പാടില്ല, ഇനി എനിക്ക് അശ്രദ്ധ വരാൻ പാടില്ല. ഒരു ദൈവത്തെ എവിടുന്നെങ്കിലും പറയുന്നു എന്ന് കേട്ടാ പെട്ടെന്ന് അവിടുന്ന് തടി സലാമത്താക്കും. മാളവിടെ കാണൂല, അത്തരത്തിൽ സദസ്സിൽ ഇരിക്കാൻ കിട്ടൂല, അത്തരക്കാരോട് സുഹൃത്തിന് കിട്ടൂല, അത്തരക്കാരാണെന്ന് ബോധ്യപ്പെട്ടാ സലാം പറഞ്ഞിട്ടൊന്ന് ചിരിച്ചിട്ട് കഴിച്ചിലാകും. ഒരു ദ്വാ ചെയ്യും, അല്ലെങ്കിൽ ചെറിയ സംസാരത്തിൽ ഒതുക്കും, കൂടുതൽ നേരം ഇരിക്കൂല. കണ്ണിനെ നന്നായി സൂക്ഷിക്കും. പിന്നെ അലാദറജയിലെത്തുമ്പോ മോക്കൽ ഹറാമായ ഒന്നിലേക്കും കണ്ണുപോകൂല, മോക്കൽ ഹലാലോ ഹറാമോ എന്ന് സംശയമുള്ളതിലേക്ക് കണ്ണുപോകൂല, നാവ് പോകൂല. മറ്റു അവയവങ്ങളൊക്കെ സൂക്ഷിക്കും, പിന്നെ അവയവങ്ങൾക്കൊന്നും കേടുവരൂല. പിന്നെ അധ്വാനമാണ്, നീ മടിയനായി പോകണ്ട, കഠിനാധ്വാനം ചെയ്തോ. അഥവാ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പങ്കെടുക്കേണ്ടി വന്നാലോ, ഒരു കല്യാണത്തിന് പോയപ്പോയോ, ഒരു സൽക്കാരത്തിന് പോയപ്പോയോ, ഒരു മീറ്റിംഗിന് പോയപ്പോയോ, അത്തരത്തിൽ അശ്രദ്ധാലുക്കളുടെ കൂട്ടത്തിൽ പെട്ട് നീ ഒന്ന് പരീക്ഷണത്തിന് വിധേയമായാലോ, പെട്ടെന്ന് നീ നിന്റെ മനസ്സിനെ ഒന്ന് നന്നാക്കി, ജഡതിയിൽ നീ അതിന് പരിഹാരം കൊണ്ടുവരും, പിന്നെ ഞാനതിലേക്ക് പോകൂലാന്ന് തീർച്ചപ്പെടുത്തും. അതാണ് ഒന്നാമത്തെ റൂട്ട്. അത് ശരിയാതാ ബാക്കി അങ്ങനെ എട്ട് കിടക്കാം.
അതിന് ആദ്യം ഹക്കട വടക്ക് കൂട്ടണ്ടേ? ഹക്കട വടക്ക് കൂട്ടണോ? എല്ലാ മനുഷ്യന്റെയും ഹക്കിൽ നിന്ന് മുക്തമാകണം. ഏതെല്ലാം മനുഷ്യന്മാരോട് ഒരു ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ഹക്ക് കൗലിയായും ഫീലിയായും മാലിയായിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മുക്തി വേണം. അത് ചെറിയ തൂബല്ല. ഇങ്ങനെ പറയുമ്പോ നമുക്ക് വഴക്ക് തോന്നിയിട്ട് തൂബക്ക് ടൈമായില്ല. എന്നാ വേഗം വേഗം ചെയ്യേണ്ട ഒരു കാര്യം എന്താ തൂബയാണ്. അപ്പൊ ചിലര് മനസ്സിലാക്കും, കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, തൂബ അങ്ങനെ ചെയ്താൽ പിന്നെ വേഗം മരിച്ചൂലേ? മരിക്കാനൊന്നും മരിക്കൂലേ? അള്ളാഹ് കളാക്കി മരിക്കൂലേ? നല്ലൽക്കല്ലേ മരണം വേണ്ടത്? അള്ളാഹു നല്ലൽക്ക് മൂത്ത് വരട്ടെ. മൂത്തിന്റെ ചർച്ച വരുമ്പോ നമുക്ക് അവിടെ അത് പറയാം. ഇരിക്കട്ടെ, നല്ല നിലക്ക് നസുഹായ തൂബ കിട്ടിയിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യാണ്. കുറ്റം ചെയ്ത ആളും അവസാനം സ്വർഗത്തിലെത്തിയത്, നൂറാളെ കൊന്നാളും സ്വർഗത്തിലെത്തിയത് ഖാലിസായ തൂബ കൊണ്ടാണ്. തൂബയുടെ വഴിയിലേക്ക് നല്ല ഇഖ്ലാസോടെ പ്രവേശിച്ചു. ആ പ്രവേശനം അല്ലാഹു സ്വീകരിച്ചു. അയാൾ പ്രവേശിച്ചില്ലെങ്കിൽ അങ്ങോട്ട് എത്തൂല. നസൂഹായ തൂബ ചെയ്താൽ പെട്ടെന്ന് മരിക്കുന്നു കണക്കൂട്ടിക്കൂടാ. കാരണം അള്ളാഹു തആല തൂബനെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, തൂബ വേഗം ചെയ്തു. എന്നാ യുമത്യൂക്കും മത്താൻ ഹസന, നല്ല ജീവിതം അല്ല തരും, നല്ല ഐശ്വര്യം, നല്ല വറക്കത്ത്, നല്ല സന്താനങ്ങളെ സ്വരാഹിയത്ത്, നല്ല റാഹത്ത്, നല്ല അമൽ ചെയ്യാൻ നല്ല തൗഫീഖ്. യുമത്യൂക്കും മത്താൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധി എത്തുന്നത് വരെ നിങ്ങളെ നന്നായി സുഖിപ്പിക്കും. അതുകൊണ്ടാണ് നമുക്ക് കാണാം ഒരുപാട് ചരിത്രങ്ങളിൽ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് നന്നായ ആളുകളൊക്കെ പിന്നെ ജീവിച്ച കാലം മുഴുവനും നേരത്തെ അവർ പരാധീനതയിലും മറാരോഗത്തിലും കട്ടപ്പാടിലുമായിരുന്നെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് ജീവിതം നന്നാക്കിയ ശേഷം പിന്നെ അവർക്ക് അല്ലലും മരട്ടലും പോലും അള്ളാഹു മാറ്റിക്കൊടുത്തു. അതിന്റെ കാരണം ഈ നസൂഹായ തൗബ അവരുണ്ടായത് കൊണ്ടാണ്. ഇത് ധൃതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. ഒരു തെറ്റെങ്ങാനും വന്ന കണ്ണീരൊലിപ്പിച്ചതിന് മാപ്പ് അപേക്ഷിക്കാൻ അള്ളാഹു തആലയോട് മുന്നിൽ കരഞ്ഞിട്ട് തൗബയ്ക്ക് വേണ്ടി നമ്മൾ കേഴണം. അത് വേഗം ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒന്ന്, കടം വീട്ടുക. വേദങ്കളായി മുദ്ദത്തി കാലാവധി കഴിഞ്ഞാൽ കടം വേം വിട്ടണം. അതിനും മനുഷ്യന്മാർ കണ്ടില്ല, നിങ്ങള് കടം ചോദിക്കുന്നതിനെ പെട്ടെന്നൊരു മാറ്റാവിടുന്നു. അപ്പൊ മറ്റേ ആള് കടം കിട്ടാൻ ആള് മറ്റേ ആള് നോക്കുമ്പോ എവിടെ ഇവിടെ മറ്റേ ആളുണ്ടായിരുന്നല്ലോ, എന്റെ അയാളെ ആവശ്യം, ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ആ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാല്ല, അയാൾ ജിന്ന, അയാൾ പെട്ടെന്ന് കാണാതായി പോയി. അതൊന്നുമല്ല, കുറച്ചേരും കൂടെ ഇവിടെ നിന്നാ മറ്റേ ചോദിക്കുന്നില്ല, പേടിക്കുന്നു, അറിപ്പോയി, കടം വീട്ടണം. കയ്യിലിങ്ങനെ കിട്ടുമ്പോ വീട്ടാളത് ഏകദേശം കയ്യിലാകുമ്പോ പിന്നെ മനസ്സിന് തോന്നുന്നുണ്ട് പിന്നെ കൊടുക്ക, പിന്നെ കൊടുക്ക, പിന്നെ കൊടുക്ക. അതൊരു വിശ്വാസം, ഷെയ്ത്താന്റെ വിശ്വാസം. സ്വതൊക്കെ കൊടുക്കാൻ തോന്നുമ്പോഴും അങ്ങനെ തോന്നും. അങ്ങനല്ലേ, മുമ്പ് ഒരുപാട് ശേഖന്മാർ ഒരുമിച്ച് കൂടി ഒരു ക്യാമ്പിന്ന്, വലിയ വലിയ മഹാന്മാർ ഒരുമിച്ച് കൂടി ഒരു ക്യാമ്പിന്ന് ഒരാള് സംസാരിച്ചപ്പോ ഒരു നല്ല മനുഷ്യൻ പറഞ്ഞു, ഞമ്മള് ഒരു സ്വതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചാല് ഒരു ഇബിലീസും രണ്ട് ഇബിലീസും ഒരു ഷെയ്ത്താൻ രണ്ട് ഷെയ്ത്താനെന്നല്ല, ഒരു പത്തെഴുപത് ഷെയ്ത്താൻമാർ നമ്മളെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയ ആൾക്കാരല്ലേ പറയുന്നത്. അപ്പൊ കൂട്ടത്തിൽ വേറൊരു മഹാൻ പറഞ്ഞു, എന്നാ എല്ലാ ഷെയ്ത്താൻമാരെ കടത്തി വിട്ടിരുന്ന് ആ ഒരു സ്വതം കൊടുക്കുന്നു. ഞാൻ പറയ പോയി. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കാണാം, ഉപ്പര് ജയിക്കോ ജയിക്കൂലെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ കൊറേ നേരം കഴിഞ്ഞ് ഉപ്പര് വന്നു, ജയിച്ചോ നോച്ചു, തോറ്റു. എങ്ങനെ തോറ്റ്? ഞാൻ എല്ലാ ഷെയ്ത്താൻമാരെ കീഴടക്കി, പക്ഷേ പിന്നെ വന്നതുപോലെ ഉമ്മയുണ്ടെന്ന് പറഞ്ഞു. എന്താ സംഗതി? ഞാൻ പുരയെ പോയിട്ട് എന്റെ കോന്തലയിൽ കുറച്ച് അരിയും തൂക്കിട്ട് ഞാൻ അങ്ങനെ പോരുമ്പോ വാതിൽക്കൽ വന്നിട്ട് പെണ്ണുങ്ങൾ വെച്ചു, നിങ്ങളെ കൊടുക്കാം. ഞാൻ പുറത്തിട്ട് പോകും. എന്താ നിങ്ങളെ അരയില് അരി? അരി പക്ഷെ ഞങ്ങളോട് എവിടെക്കി? എല്ലാ അരയും തടഞ്ഞു മാറ്റിയപ്പോ അവസാനം എന്റെ മുന്നില് നേതാവ് വന്നിട്ട് പറഞ്ഞു, കൊണ്ടാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ സ്വതം കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്, അത്ര കൊടുക്കണ്ടെന്ന് പറഞ്ഞു, ചിലര് കുറച്ച് കൊടുത്താ മതി എന്ന് പറഞ്ഞു. ചിലപ്പം ഭർത്താവ് ഇന്ത്യക്കാണ്, പെങ്ങളെ മോളെ കല്യാണല്ലേ, ഒരു പാവല്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, നമ്മളൊരു രക്തത്തിലല്ലേ, മഹറമുകളല്ലേ. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെത്ര കൊടുക്കാതെ, ഒരു പത്തോ അമ്പതിനായിരം ഒക്കെ കൊടുക്കല്ലേ നമ്മളെ അടുത്ത ആൾക്കാർ, എന്തിനാ അത്ര കൊടുക്കണ്ട, അവിടെ ഒരു പത്ത് രൂപ കൊടുത്താൽ മതി. ഇന്നാട്ടിലെ പെണ്ണുങ്ങളുണ്ട്, പുറത്തുള്ള എത്യോപ്യയിലെ പെണ്ണുങ്ങൾ കൂട്ടും, ഇവിടെ നിന്ന് അങ്ങനെ ആവില്ല, ഇവിടെ നിന്ന് അങ്ങനെ ആവശ്യമില്ല, ഇവിടെ നല്ലോണം സഹായിക്കുന്നില്ല, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകും. അപ്പൊ അത് പിശാചിന്റെ ഒരു വസവാസാണ്, നമ്മളെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും. കടം കൊടുക്കാനുള്ള ആളെയും കണ്ടു, കീശയിലുണ്ട്, പെട്ടെന്ന് കൊടുത്താളെ. കാരണം അക്ക് കൊടുത്തിട്ടാണോ റാഹത്തോടെ പോകാൻ കഴിഞ്ഞാൽ? അഹമ്മദില്ല. ഏഹ്, അങ്ങനെ ഉണ്ടല്ലോ, കുറെ ആൾക്കാർ ചിന്തിക്കൂ. ഇപ്പൊ അടുത്ത് എന്നോട് ഉസ്താദ് പറഞ്ഞു, നമ്മളെ സ്ഥാപനത്തിൽ പിന്നെ ഉസ്താദെ നല്ല റാഹത്താണ്, എന്താ റാഹത്ത്, ഏറ്റവും വലിയ റാഹത്ത് കടമൊന്നുമില്ല. ഞാൻ അഹമ്മദ് കുറേ ചെല്ലി
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചൊല്ലിയാ തീരും. കാരണം അത് മനസ്സിന് വലിയ റാഹത്തല്ലേ. എല്ലാ സ്ഥാപനവും അങ്ങനെ ഒറ്റടിക്ക് ആയിക്കോണമെന്നില്ല. എല്ലാ സംരംഭങ്ങളുടെയും കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ. നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ പ്രവാസികൾക്കും ഒക്കെ ധാരാളം കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹു തരെ വീട്ടി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ പരിപാടി ലൈവായി കൊടുക്കാൻ സഹായിച്ചിരുന്ന ഒരു പ്രവാസി സഹോദരൻ, ഒരുപാട് പരിപാടികൾ, ഒന്നു രണ്ടോ നല്ല ഒരുപാട് ഉന്നത്തമാത്തിന്റെ പരിപാടി അയാളെ സ്വന്തം ചെലവിൽ ലോകത്തെത്തിക്കാൻ വേണ്ടി സഹായിച്ച ഒരു സഹോദരനുണ്ട് ഷാർജയിലെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീട്ടി കച്ചവടത്തിലൊക്കെ അള്ളാഹു വർക്ക് തേടി കൊടുക്കട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആളാണ്. 100,000 2,00,000 എന്നുള്ള ധാരാളം സംഖ്യ സ്വന്തം ചെലവിൽ ഇൽമു ലോകത്ത് പരത്താൻ വേണ്ടി ഒരു പബ്ലിസിറ്റി മാത്രം ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം അങ്ങനെ ഇഖ്ലാസോടെ ചെലവഴിച്ചതാണ്. അള്ളാഹു അതിന് തക്ക പ്രതിഫലമായി നല്ല കച്ചവടത്തിൽ അള്ളാഹു വർക്ക് തേടി കൊടുക്കട്ടെ. അള്ളാഹു തആല ഇനിയും ഖിദ്മത്ത് എടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിനും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അള്ളാഹു ആയിരാരോഗ്യവും നല്ല ആഫിയത്തും ബർക്കത്തും സിഹത്തും സലാമത്തും ഏറ്റി തരട്ടെ. നസൂഹായ തൂബ വേണം, പെട്ടെന്നാണത് വേണ്ടത്. അതുപോലെ തന്നെ കാലാവധി കഴിയാൻ കാത്തു നിൽക്കേണ്ട, കടം വീട്ടൽ ഉടരിപ്പിക്കണം. അതിഥിയെ സൽക്കരിക്കരുത്, വേഗത്തിലാക്കണം, പിന്തിക്കരുത്. അതിഥിയെ പെട്ടെന്ന് സൽക്കരിച്ചിട്ട് അൽഹംദുലില്ലാന്ന് കിട്ടിയാൽ അത്രയും വലിയ സന്തോഷമാണ്. വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഒന്നൊരൊറ്റ മിനിറ്റ് ഒരു ചെറിയ വെള്ളം നൽകി, ആ വെള്ളം നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടുവന്ന് നല്ല റാഹത്തിലത് കുടിച്ചു നോക്കും, അൽഹംദുലില്ലാ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇതന്നെ നിങ്ങൾ തന്നു തന്നെ. ഓ അൽഹംദുലില്ലാ വലിയ സന്തോഷത്തോടുകൂടെ ആ അതിഥി മുടിയുമ്പോൾ അതിന് ചെറിയ സന്തോഷം നല്ല വലിയ സന്തോഷമാണ്. പക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സഹായിക്കും. പുരുഷനിലും സ്ത്രീയിലും പ്രായപൂർത്തിയെത്തിയാൽ വിവാഹം വേഗത്തിലാക്കണം. അത് നേരം വൈകാൻ പാടില്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരും. അതും പെട്ടെന്ന് നിർവഹിക്കേണ്ടതാണ്. ദഫ്നുൽ മയ്യിത്തി, മയ്യിത്തിനെ മറവ് ചെയ്യലും വേഗം നിർവഹിക്കേണ്ടതാണ്. 6-ാമത്തെ ഒന്ന് ഈ തഫ്സീറിൽ സ്പെഷ്യലായി പറയുന്നുണ്ട്. ഇമാം ഇസ്മായിൽ ഹഖീ തങ്ങൾ അവിടുത്തെ റൂഹുൽ ബയാനിൽ, വൽ ഗുസ്ലു മിനൽ ജനാബാ, ജനാബത്തിൽ നിന്നുള്ള കുളി വേഗം കുളിക്കണം, നേരം വൈകരുത്, സുബിയാ കാത്തിരിക്കരുത്. ഇപ്പൊ നല്ല തണുപ്പ്, അത് രാവിലെ കുളിക്കുക, ഏതായാലും നിസ്കരിക്കാൻ സമയം ഇപ്പൊ കുളിക്കാം, വേഗം കുളിക്കുക നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒക്കെ ആ നിർബന്ധവും ആ സുന്നത്തൊക്കെ വേഗം പരിഗണിച്ചത്. 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഒരു രാ കുളിച്ചവർ, ഒറ്റ കുടി പോരെ, 40 എണ്ണത്തിന് ഒരു കുളി മതിയല്ലോ. അങ്ങനല്ലേ മസല. അവരുടെ സൂക്ഷ്മതയും സുന്നത്തിനോടുള്ള താല്പര്യമാണ്. ഒരു മിനിറ്റ് വൈകിക്കൂടാ, വേഗം കുളിക്കണം. കുളിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതും വേഗം കുളിക്കണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്രയും കടുത്ത തണുപ്പുള്ള കാലത്ത് ഇനിയും ഞാൻ കുളിക്കുകയാണെങ്കിൽ റൂഹ് പോയി പോകുമോ എന്ന് പേടിയായി പോയി, അത്രയും തണുപ്പുണ്ടെന്ന്. ചൂടുള്ള കാലല്ല, ചൂടുള്ള കാലത്ത് കുളിക്കാനും സുഖമായിരിക്കും, ചെറിയ തണുപ്പ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. എപ്പോഴാണെങ്കിലും ഇത് വേഗം കുളിക്കണം.